പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ വ്യക്തമായി തന്നെ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നു, അതായത് അതൃപ്തി ഉണ്ടായിരുന്നു, ഒരാൾ തന്നെ തുടർച്ചയായി സ്ഥാനാർത്ഥിയായി വരുന്നതിൽ കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നു, അതൃപ്തിയെ മറികടന്ന് തങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതായത് കെ സുരേന്ദ്രന്റെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെയോ തലക്കല്ല, കൃത്യമായി സി കൃഷ്ണകുമാറിന്റെ തലയിലേക്ക് തന്നെ പരാജയത്തിന്റെ എല്ലാ ഭാരങ്ങളും വന്നു ചേരുന്നുണ്ട്. ബിജെപിയിൽ ഒരിക്കലും കേൾക്കാത്ത, അല്ലെ, ഇത്രയും ഉറക്കെ ഒരിക്കലും കേൾക്കാത്ത അതൃപ്തി പ്രകടനം കൂടിയാണ് ഉണ്ടാവുന്നത്. ദിവീഷ്, ഇനിയിപ്പോൾ ബി ജെ പിക്ക് അകത്തുള്ള ഈ പ്രശ്നങ്ങൾ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് നേതൃത്വം എങ്ങനെ ന്യായീകരിക്കും? 12 മണിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുമ്പോൾ, ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മളടക്കമുള്ളവർ നൽകുന്ന വാർത്തകൾ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് ന്യായമായിരിക്കും വിശദീകരിക്കാൻ പോവുക. പക്ഷേ അതിന് തൊട്ട് മുൻപ് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ പറയുന്ന വാക്കുകളിൽ കൃത്യമായി ബി ജെ പി പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിരുന്ന അപാകതകൾ തുറന്നു കാട്ടുകയാണ്. മാത്രമല്ല, കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി അവിടുത്തെ ജനങ്ങൾക്കൊട്ടും സ്വീകാര്യനായിരുന്നില്ല എന്ന് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം മത്സരിക്കുമ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ബി ജെ പിക്കുള്ളൂ എന്ന ജനവികാരം ഉണ്ടായിരുന്നുവെന്നും, അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ കെ എസ് സുരേന്ദ്രൻ അറിയിച്ചിരുന്നുവെന്നുമാണ് ഈ പാലക്കാട് നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ബി ജെ പിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് സങ്കീർണമാണ്, അത് തുറന്നു കാട്ടുന്നത് തന്നെയാണ് പ്രമീള ശശിധരൻ്റെ ഈ വാക്കുകൾ. നാളെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം പാലക്കാട് ദയനീയ പരാജയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ബി ജെ പിയിലെ എതിർപക്ഷം സംസ്ഥാന നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും എല്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ബി ജെ പിയിലെ വി മുരളീധര പക്ഷം ശോഭാ സുരേന്ദ്രനാണ് ഇപ്പോൾ പാലക്കാട് ഈ പരാജയത്തിൻ്റെ എല്ലാം കാരണം എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ വിമർശനങ്ങൾ മാത്രമല്ല, പ്രചാരണ കാലത്ത് അവർ നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇപ്പോഴത്തെ പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രനാണെന്നും, നഗരസഭയിലെ പരാജയമാണ്, നഗരസഭാ ഭരണത്തിൻ്റെ പരാജയമാണ് ഇപ്പോഴത്തെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വീഴ്ചയ്ക്ക് കാരണമെന്നുമാണ് മുരളീധരപക്ഷം പറയുന്നത്. അത് കൃത്യമായി തന്നെ നഗരസഭാ അധ്യക്ഷ പ്രതിരോധിക്കുകയാണ്. അതായത് അവിടെ നഗരസഭയുടെ ഭരണത്തിൻ്റെ പരാജയമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകളാണ് പാലക്കാട്ടെ ദയനീയ പരാജയത്തിന് കാരണം. സി കൃഷ്ണകുമാർ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം ബി ജെ പിയിൽ നിന്ന് ഉണ്ടാവുകയാണ്.